ഹായ് ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ ജിഗുകളെ കുറിച്ചാണ് വീഡിയോ ചെയ്തത്. ഇത്തവണ ടെർമിനൽസുകളെ കുറിച്ചാണ് പറയുന്നത്. ടെർമിനൽസ് എന്ന് പറയുന്നത് ലീഡർ ലൈനിൽ നിന്നും ജിഗിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ലീഡർ ലൈനും ജിഗും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്ടേഴ്സിനെയാണ് ടെർമിനൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്നാപ്പ് ലോക്ക്, സ്പ്ലിറ്ററിങ്, സോൾഡറിങ് ഇതെല്ലാം ടെർമിനൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പല രീതിയിലുള്ള സ്നാപ്പ് ലോക്ക്സ് കാണാറുണ്ട്. നമ്മൾ സ്വിവലുള്ള സ്നാപ്പ് ഉണ്ട്, സ്വിവൽ ഇല്ലാത്ത സ്നാപ്പ് ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ ഉപയോഗമുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ. കൂടാതെ ഹുക്കുകളെ കുറിച്ചും ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Yes, like. Fight. നമുക്ക് ആദ്യം സ്നാപ്പ് ലോക്കുകളെ കുറിച്ച് പറയാം. സാധാരണ കണ്ടുവരാറുള്ളത് മൂന്ന് ടൈപ്പിലുള്ള സ്നാപ്പ് ലോക്കുകളാണ് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. മൂന്ന് ടൈപ്പ്. അതിൽ ഫസ്റ്റ് ഈ കാണുന്നത് ബ്ലാക്ക് കളർ ഫാസ്റ്റ് ടാച്ച് എന്ന് പറയും. ഇത് നാട്ടിലെല്ലാം കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സ്നാപ്പ് ലോക്കാണ് ഫാസ്റ്റ് ടാച്ച്. പിന്നെ വരുന്നത് നോർമൽ സ്നാപ്പ് ലോക്ക്. നമ്മളിവിടെ ഏരിയയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നോർമൽ സ്നാപ്പ് ലോക്കാണ്. പിന്നെ വരുന്നത് സ്വിവലോട് കൂടിയ സ്നാപ്പ് ലോക്ക്. ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം സ്പ്ലിറ്ററിങ്ങും സോളിഡ് റിങ്ങും ഉപയോഗിച്ചിട്ടുള്ള സ്നാപ്പ് ലോക്കും നമുക്ക് പറയാം. അപ്പോൾ ആദ്യം ഫാസ്റ്റ് ടാച്ചിനെ കുറിച്ച് പറയാം. ഫാസ്റ്റ് ടാച്ച് UAE പൊതുവേ വളരെ കുറവാണ് ഉപയോഗിക്കാറുള്ളത്. കൂടുതലും കണ്ടിട്ടുള്ളത് നാട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ജിഗ് അല്ലെങ്കിൽ ലൂർ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏത് സ്നാപ്പ് ലോക്ക് ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ജിഗാണോ ലൂറാണോ ഉപയോഗിക്കുന്നത്, കൂടാതെ ഈ ജിഗിൻ്റെയും ലൂറിൻ്റെയും ആക്ഷൻ എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് നമ്മൾ സ്നാപ്പ് ലോക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ജിഗുകളുടെ ട്യൂട്ടോറിയൽസിൽ പറഞ്ഞു ഓരോ ജിഗിൻ്റെയും ആക്ഷൻ എങ്ങനെയാണ്, അത് ഡ്രോപ്പ് ചെയ്യുമ്പോഴും ജിഗ് ചെയ്യുമ്പോഴും വരുന്ന ആക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു സ്ലോ വൈഡ് ജിഗാണ്. ഈ ജിഗ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു സ്വിങ്ങിങ് ആക്ഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞുള്ളൊരു ആക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ജിഗ് വെള്ളത്തിൽ ഇങ്ങനെ തിരിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാപ്പ് കണക്ട് ചെയ്യുമ്പോൾ സ്നാപ്പ് ലീഡറും കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രീ ആയിരിക്കണം. ഓക്കെ, ഇത് ഫ്രീ ആയിരുന്നാൽ മാത്രമാണ് ഈ ജിഗ് അതിൻ്റെ കറക്റ്റ് പ്രസൻറ്റേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലൂറിനെ കുറിച്ച് പറയാം. ഈ ലൂറിൽ ഏത് സ്നാപ്പാണ് ഉപയോഗിക്കാൻ നല്ലത് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഈ ലൂർ റിട്രീവ് ചെയ്യുമ്പം ഒരു രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തിരിയുന്ന ഒരു ആക്ഷനാണ് ഈ ലൂറിന് വരിക. ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞിട്ടാണ് വരിക. ഫ്രണ്ടിലേക്ക് വരുമ്പം ഇതിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞാണ് വരിക. ഓക്കെ, ഇതിങ്ങനെ തിരിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യുന്ന ടെർമിനൽ അല്ലെങ്കിൽ നമ്മളെ സ്നാപ്പ് എന്ന് പറയുന്നത് നല്ല റൗണ്ട് ഷേപ്പുള്ളതും ഫ്ലെക്സിബിളും ആയിരിക്കണം. ഇത് ഫ്രീ ആയിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഈ സ്വിവൽ വിത്ത് സ്നാപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ സ്വിവലിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഇവിടെ ഒരു ബോൾ ബിയറിംഗ് ഉണ്ടായിരിക്കും, ഇതിങ്ങനെ കടന്ന് തിരിയും. ഓക്കെ, അപ്പോൾ ഈ ജിഗ് നമ്മൾ എത്ര കറങ്ങി കഴിഞ്ഞാലും ജിഗ് ഇങ്ങനെ ട്വിസ്റ്റ് ആയി കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. ഓക്കെ, ഈ ലൂർ നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഈ ലൂറിനെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ തിരിയണം എന്നുണ്ടെങ്കിൽ നോക്കാം, ഇങ്ങനെ തിരിയണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് തിരിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്വിവൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ലൂർ കാസ്റ്റ് ചെയ്യുമ്പം എപ്പോഴും സ്വിവലുള്ള സ്നാപ്പ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളെ ലൂർ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ഒരു ലൂറാണെങ്കിൽ സ്വിവലുള്ള സ്നാപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങൾ ഈ സ്വിവലില്ലാത്ത നോർമൽ സ്നാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരിയുന്നതിൻ്റെ ഈ ആക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു പ്രസൻറ്റേഷനിൽ ചെറിയൊരു വേരിയേഷൻ വരും. അപ്പോൾ നമുക്ക് മീൻ അടിക്കാനുള്ള ചാൻസ് കുറയും. ഉദാഹരണത്തിന് ഇവിടെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള നോർമൽ സ്നാപ്പ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ട്രയൽ നടത്തി നോക്കാം. ഓക്കെ, നോർമൽ സ്നാപ്പ് കണക്ട് ചെയ്ത് ഓക്കെ, ഇവിടെ ലീഡർ ലൈൻ ഇല്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കാം. ഇത് നമ്മൾ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഈ ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും
ആ സ്നാപ്പിൽ ഒന്ന് ടച്ച് ആവുന്നുണ്ടോ, സ്നാപ്പ് ഒരു ചെറിയ ചെറുതായി ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫുൾ ആക്ഷന് നമുക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് ഈ സ്നാപ്പ്, സ്നാപ്പിൻ്റെ ഈ ഐ ഉണ്ടല്ലോ, ഈ ഐ ചെറുതാണ് എങ്കിൽ ഈ തിരിയുന്ന ആക്ഷൻ വീണ്ടും കുറയും. ഓക്കെ, ഞാൻ ഉദാഹരണത്തിന് എൻ്റെ കയ്യിലുള്ള സാധാരണ ബി കെ കെയുടെ സീറോ സൈസിലുള്ള സ്നാപ്പെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ചെറിയ ഐ ആയിരിക്കും. അപ്പോൾ നമ്മൾ ലൂർ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ആക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലൂർ കാസ്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ലൂർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സ്വേലുള്ള സ്നാപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കനാട്ട പോലുള്ള ലൂറെല്ലാം ഉപയോഗിക്കുകയാണെങ്കിലും ഇതിനും ഇതുപോലെ രണ്ട് സൈഡിലേക്കും തിരിയുന്ന ഒരു ആക്ഷനുണ്ട്. അപ്പോൾ ആ ഒരു ആക്ഷൻ നല്ല റിസൾട്ട്, നല്ല രീതിയിൽ ആക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്നാപ്പിൽ സ്വേലുള്ള സ്നാപ്പ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമ്മൾ രണ്ടാമത് നോക്കുന്നത് ജിഗ്ഗുകളെ കുറിച്ചാണ്. ജിഗ്ഗിൽ ഏത് സ്നാപ്പ് ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഒരു നല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആക്ഷൻ കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു ജിഗ് പ്രത്യേകിച്ച് സ്ലോ ജിഗുകൾ ഡ്രോപ്പ് ചെയ്യുമ്പം തിരിഞ്ഞ് തിരിഞ്ഞാണ് പോകാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റെഗുലർ സ്നാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഈ സ്നാപ്പ് ഇതിപ്പോൾ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ജിഗ് ഇങ്ങനെ തിരിയണം എന്നുണ്ടെങ്കിൽ ഇത് തിരിയില്ല, കേട്ടോ, ഇവിടെ സ്റ്റക്കാവും, തിരിച്ചും തിരിയില്ല, സ്റ്റക്കാവും. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ വ്യത്യാസം വരും. ആക്ഷനിൽ വ്യത്യാസം വരും എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് ആക്ഷൻ വരില്ല. ഓക്കെ, അപ്പോൾ അത് മീൻ അടിക്കാനുള്ള ചാൻസ് ഒന്ന് കുറയും. മീൻ അടിക്കില്ല എന്നല്ല പറയുന്നത്, ചാൻസ് കുറയും. അപ്പോൾ ആ ആക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴിയാണ് നമ്മൾ സ്വേലുള്ള സ്നാപ്പ് ഉപയോഗിക്കുക. പക്ഷെ സ്വേലുള്ള സ്നാപ്പ് കുറച്ച് വലുതായിരിക്കും, അതായത് കാണുമ്പോൾ തന്നെ കുറച്ച് വലിയ സൈസായിരിക്കും. നിങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ജിഗ് കഴിഞ്ഞിട്ട് ഒരുപാട് വലിയ ഭാഗം മെറ്റൽ പീസാണ്. ഇങ്ങനെ ഒരുപാട് മെറ്റൽ പീസ് വരുമ്പോഴും ഫിഷിനെ ഒരു എന്താണ് ഒരു സസ്പീഷ്യസ് ആയിട്ട് തോന്നും, അപ്പോൾ ഫിഷ് ഫീഡ് എടുക്കില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഈ സ്വേലുള്ള സ്നാപ്പ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഇതുപോലുള്ള സ്വേല് മാത്രം വരും, സ്വേല് മാത്രം മേടിക്കാൻ കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പ്ലിറ്ററിങ്ങും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിലിരിക്കുന്നത് സിമ്പിൾ സ്വേലാണ്, ബോൾ ബിയറിംഗ് ഉള്ള ഒരു സ്വേലാണ്. അതിൻ്റെ എന്തെങ്കിലും ഞാനൊരു സ്പ്ലിറ്ററിങ് കൊടുത്തിരിക്കുകയാണ്. ഇത് ഇതുപോലെ തന്നെ മേടിക്കാനും കിട്ടും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്ററിങ് സെപ്പറേറ്റ് മേടിച്ച് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലീഡർ ലൈന് ഈ ഒരു എൻഡിൽ ലോക്ക് ഇടുക, അതിനുശേഷം കട്ടർ ഉപയോഗിച്ചിട്ട് ഈ സ്പ്ലിറ്ററിങ് ഇതിലേക്ക് കയറ്റി കൊടുക്കുക. ഇതാണോ, ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ഒരുപാട് മെറ്റൽ പീസ് ഇല്ല, ചെറിയ ഭാഗമുള്ള മെറ്റൽ പീസ്, കൂടാതെ ഇതിനകത്ത് ബോൾ ബിയറിംഗ് എന്ന് വരുന്ന കാരണം ജിഗ് ഈസി ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് പോകും. ജിഗ് ഈസി ആയിട്ട് തിരിയും, ഒരു പ്രശ്നം വരില്ല. ജിഗ്ഗിങ് ചെയ്യുമ്പോൾ സ്ലോ ജിഗ്, പ്രത്യേകിച്ച് സ്ലോ ജിഗ് ഉപയോഗിക്കുമ്പോൾ ആ സ്ലോ ജിഗിൻ്റെ ആക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കാണുന്ന ടെർമിനൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു ജിഗ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടർ ഉപയോഗിച്ച് മാനുവലി സ്പ്ലിറ്ററിങ്ങിൽ നിന്നും ജിഗിനെ റിമൂവ് ചെയ്യണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അതല്ല എങ്കിൽ ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. ഇനി നിങ്ങൾ ഫാസ്റ്റ് ജിഗ്ഗാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. ഈ ഫാസ്റ്റ് ജിഗ്ഗിൽ നമ്മൾ ഫാസ്റ്റ് ജിഗ്ഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വേല് നിർബന്ധമല്ല, കാരണം ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുമ്പോഴാണ്, ഡ്രോപ്പ് ചെയ്യുമ്പോഴല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ സ്നാപ്പ് ലോക്ക് ധാരാളമാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സ്നാപ്പ് ലോക്ക് മേടിക്കുമ്പോൾ എപ്പോഴും ഈ ഐ വലുതായിട്ടുള്ള സ്നാപ്പ് ലോക്ക് മേടിക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതിനകത്ത് ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ലൂർ കാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സ്നാപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ വലുതായിട്ടുള്ള സ്നാപ്പ് ചോദിച്ച് മേടിക്കുക. പിന്നെ വരുന്ന ഒരു ഓപ്ഷനാണ് സ്പ്ലിറ്ററിങ്ങും സോളിഡ് റിങ്ങും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൊതുവെ ബോട്ട് ഫിഷിങ്ങിനെല്ലാം പോകുമ്പോഴാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൽ ലീഡർ ലൈന് കണക്ട് ചെയ്യും, അതിനുശേഷം ഇതിനകത്തൊരു ഹുക്ക് കയറ്റിയിടും, എന്നിട്ട് ജിഗ് മാത്രം റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഉദാഹരണത്തിന് ഇതിൽ ലീഡർ ലൈന് വരും, സ്പ്ലിറ്ററിങ് ജിഗ്. ഇനി നമ്മൾ ഈ ജിഗ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഹുക്ക് അതുപോലെ വെക്കും, ജിഗ് മാത്രം റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ബോട്ട് ഫിഷിങ്ങിന് പോകുമ്പോൾ നമ്മൾ സ്ലോപ്പി ജിഗിങ് എല്ലാം ചെയ്യുമ്പം നമ്മൾ ചെയ്യാറുള്ളത്. ഒരു ഹുക്ക് പെർമനൻ്റ് ആയിട്ട് ഉപയോഗിക്കും ജിഗിൻ്റെ സൈസിനനുസരിച്ചിട്ട്, എന്നിട്ട് ജിഗ് നമുക്ക് കളർ അല്ലെങ്കിൽ ഡിസൈന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ജിഗ് മാത്രം ചേഞ്ച് ചെയ്യും. ഇനി ഇതിന് പകരം നമുക്ക് സ്വിവലോട് കൂടി വരുന്ന ഒരു ഓപ്ഷനുണ്ട്, അതാണ് ഇത്. നേരത്തെ കാണിച്ച സെയിം സംഭവം തന്നെയാണ്, ഒരു എൻഡിൽ സ്പ്ലിറ്ററിങ് മറ്റേ എൻഡിൽ സോളിഡ് അതിനകത്ത് ബോൾ ബിയറിങ്. അപ്പോൾ ഇവിടെ ലീഡർ ലൈൻ കണക്ട് ചെയ്യും, ഈ എൻഡിൽ നമ്മൾ ഹുക്കും ജിഗും കണക്ട് ചെയ്യും. അപ്പോൾ അത്രയാണ് കണക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഒന്ന് സമ്മറൈസ് ചെയ്യുന്നത്, ലൂർ ഉപയോഗിക്കുകയാണെങ്കിൽ ലൂറിൻ്റെ 100% റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്നാപ്പ് വിത്ത് സ്വേല് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ലൂറിന് സൈഡിലേക്ക് ചരിയുന്ന ഒരു ആക്ഷൻ ഉണ്ട്, ആക്ഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്നാപ്പ് വിത്ത് സ്വേലാണ് നല്ലത്.
നിങ്ങൾ ജിഗ്ഗിങ് പ്രത്യേകിച്ച് സ്ലോ ജിഗ്ഗുകൾ ഉപയോഗിക്കുകയാണെങ്കിലും സ്വേലുള്ള സ്നാപ്പ് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ സ്വേൽ ഉപയോഗിക്കുക, വലുത് ഉപയോഗിക്കരുത്. ചെറുത് കാരണം ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ഫിഷിന് അതൊരു സസ്പീഷ്യസ് ആയിട്ട് തോന്നിയിട്ട് ഫിഷ് അടിക്കാനുള്ള ചാൻസ് കുറയും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് റിങ്ങും സോളിഡ് റിങ്ങും ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് പൊതുവെ ബോട്ട് ഫിഷിങ്ങിനാണ് ഉപയോഗിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വലിയ മീനെല്ലാം അടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വിവേലെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ മീൻ അടിച്ചു കഴിഞ്ഞാൽ ഇൻകേസ് അത് ഓപ്പൺ ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ടൂണ ഫിഷിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ രീതിയിൽ, ഈ ടെർമിനൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എല്ലാം അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.